പാലാത്തനാണ്ട അടിപൊളി. ഓ പോയി, എങ്ങോട്ട് വന്നാണല്ലേ. ഹായ് എവരിവൺ, എല്ലാവർക്കും ഫിഷ് ഓൺ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു വെറൈറ്റി ഫിഷിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കാണ്. ഇപ്പോൾ ഈ കാണുന്നത് ഒന്ന് മനസ്സോർത്ത് ചെയ്യാമേ, ഈ ബ്രിഡ്ജിൻ്റെ താഴെ നല്ല ഒഴുക്കാണ്. അപ്പം ഇതിൻ്റെ താഴെ നല്ല ആക്ടിവിറ്റി കാണുന്നുണ്ട്, എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ മുകളിൽ വന്നിട്ട് ചെറുപരലുകളാണ് ഇവർ കഴിച്ചുകൊണ്ടിരിക്കണമെന്നുള്ള മനസ്സിലായി. കാരണം ഇവർ വന്നിട്ട് വെട്ടണ സമയത്ത് ജമ്പ് ചെയ്ത് പോകുന്നുണ്ട് ചെറുപരലുകൾ. അപ്പോൾ നമുക്കിത് എന്താണെന്നുള്ളതൊരു ഒരു ഐഡിയ അല്ല. നമ്മുടെ ഫ്രണ്ടാണ് പറഞ്ഞു ഇവിടെ കുറച്ച് മീനുകൾ ഇങ്ങനെ ആക്ടിവിറ്റി കാണിക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് വന്ന് നോക്കണം എന്താ സാധനം എന്നറിയില്ല പറഞ്ഞു. അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത് സബ്കി, അതേപോലെ ഷാഡ്, ചെറിയ ചെറിയ ഷാഡുകൾ നമ്മളൊരു ലൈൻമേ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ തന്നെ ഒരു വർക്കാണ്, പരീക്ഷണങ്ങളാണ് ഇന്നത്തെ ഫിഷിങ്. അപ്പോൾ എന്തൊക്കെ ഇവിടെ ഉള്ളതെന്ന് അറിയില്ല, നമുക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കണ്ടറിയാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇവിടെ ട്രൈ ചെയ്ത് ബാക്കിയുള്ള മീൻ അടിക്കോ ഇല്ല എന്നൊക്കെ കാണാം. ഇപ്പോൾ കാലത്തൊരു 10 മണി, ഞങ്ങളൊരു 5 മണി വരെ ട്രൈ ചെയ്യാനുള്ള പരിപാടിയാണ്. കാരണം ഇവിടെ നല്ല ആറ്റുവാളൊക്കെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ സ്പൂണ് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ടാക്കിൾസൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമായിട്ട് നമ്മുടെ റീല് പരിചയപ്പെടാം. നമ്മുടെ ഡൈവയുടെ ക്രോസ് ഫയർ ആണ്, ഡൈവ ക്രോസ് ഫയർ 4000. ഈ റീലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ലോക്ക് ഇത് തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഹാൻഡിൽ മടക്കി വെക്കാം. കണ്ടോ, വേറൊരു റീലുകളിൽ കാണാത്തൊരു സംഭവമാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഈ റീല്, കയ്യിൽ കിട്ടിയതിന് ശേഷം ഇഷ്ടമായൊരു സംഭവമാണിത്. ഇതിങ്ങനെ നിവർത്തി നമുക്ക് യൂസ് ചെയ്യാം. മറ്റേ നമ്മളിതിൻ്റെ ഹാൻഡിൽ നോബ് ലൂസാക്കിയിട്ട് വേണം ഇത് മടക്കി വെക്കാൻ. ഇത് ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്തിട്ട് നമ്മളിങ്ങോട്ട് മടക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് കയറിയിരിക്കും. അത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യാൻ പോണത് ഡൈവയുടെ ക്രോസ് ഫയർ ആണ്. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന റോഡ് ടർപ്പോൺ സ്പിന് 240 mm എന്നുള്ളൊരു റോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. 100% പ്യുവർ കാർബണിൻ്റെ റോഡാണ്. 8 ft ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്ന ബൈറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുതിയതായി കണ്ടുപിടിച്ച ഷാഡ് മാല, ഇത് കണ്ടില്ലേ, നമ്മൾ സബ്കി പോലെ ഷാഡ്, ചെറു ഷാഡ് കാണാല്ലേ, ചെറിയ ഷാഡുകൾ ഇതാ 2, 3, 4, 5 ഒരു ലൈൻ 5 ഷാഡുകളാണ് ചെറിയ ജിഗ്ഗഡ് ഇട്ടിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ സബ്കി, പിന്നെ നമ്മുടെ സബ്കിയാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഐറ്റംസാണ് നമ്മളിന്ന് യൂസ് ചെയ്യുന്നത്. സബ്കിയും അതേപോലെ നമ്മൾ ഷാഡ് സെറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു മാലയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. പിന്നെ നമ്മൾ ഈ സബ്കി അല്ല സ്റ്റാർട്ടിങ് യൂസ് ചെയ്യുന്നത്, നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സബ്കിയാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. ആദ്യമായിട്ട് ഉണ്ടാക്കിയതാണ്, എന്താ അവസ്ഥ എന്നറിയില്ല. റിസൾട്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം, ഞാൻ ഉണ്ടാക്കിയ രീതിയും കാര്യങ്ങളും നിങ്ങൾക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇന്നലെ നൈറ്റ് ഇരുന്നിട്ട് ഒരു സബ്കി നമ്മൾ ക്രിയേറ്റ് ചെയ്താണ്. നമ്മുടെ ഒപ്പം ഒന്ന് ഫിഷിങ്ങിന് വന്നിട്ടുള്ള ഷിയാബ്, അവനാണ് ഇത്ര നേരം വീഡിയോ എടുത്തിരുന്നത്. അവൻ യൂസ് ചെയ്യണത് ഡ്രൈവറുടെ ജൂപ്പിറ്റർ സഫാരി റോഡാണ്, പിന്നെ ഡാമിൻ്റെ റീല്. അവൻ ബിഗിനറാണ്, അവൻ നമ്മളൊപ്പം വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ വന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ട്രൈ ചെയ്യാണ് ഷിയാബിൻ്റെ ഫസ്റ്റത്തെ റോഡ് എൻട്രിയിൽ ഫിഷിംഗ് ആണ് സബ്കിട്ടിട്ട്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളിന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് ഫിഷിങ്ങിന് വന്നേക്കുന്നത്. അപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഇതിൽ ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ ഇന്ന് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് കാണാം, അല്ലെങ്കിൽ ഇന്നലത്തെ വീഡിയോ. ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു, ഇന്നലെ റീൽ എടുക്കാൻ മറന്നിട്ട് സ്റ്റിക്ക് മാത്രമായിട്ട് പോകും, വല്ലാത്തൊരവസ്ഥയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഫിഷിങ്ങും ഇന്നലത്തെ ഫിഷിങ്ങും എല്ലാം കൂടി നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കിടക്കാം. അമ്മച്ചമാരെ, നമ്മുടെ പരിപാടി തുടങ്ങാൻ പോവാണ്, എന്തെങ്കിലും കാര്യമായിട്ട് കിട്ടുമെന്നുള്ളതൊക്കെ നോക്കാം. ഷേഡ് മാലകൾ നല്ല കട്ട കലക്കാണ് വെള്ളം, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ഇടയിൽ നിന്നാണ് മീൻ അടിക്കണത്. വെയിറ്റ് കുറവായ കാരണം അധികം ലോങ്ങേക്ക് പോകില്ല. എവിടെ എവിടെ അടിച്ച്?
ആക്ടിവിറ്റി ഉണ്ടോ? നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചു, അടിപൊളി ഷാഡ് മല തകർത്ത്. ഓ ജമ്പ് 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 ജമ്പ്, അടിപൊളി അടിപൊളി. ഇതെന്താ പാലാത്തനാണ്ടോ? ഷാഡ് മല പൊളിച്ചിട്ടാ അടിപൊളി. അപ്പൊ നമ്മളെ ടാർപോൺ സ്പിന്നുമ്പോ ഫസ്റ്റ് മീൻ. വാവ്, എടുക്കെടുക്ക് പിടിക്ക് പിടിക്ക്. ഓ പോയി. അങ്ങോട്ട് കൂടുന്ന അങ്ങ് പറമ്പിക്ക് ഇട്ടാൽ മതി ആയിരുന്നല്ലേ. ആ മീൻ നമുക്ക് മിസ്സായിട്ട് മച്ചാമാരെ, നമ്മുടെ ഫസ്റ്റ് മീൻ നമുക്ക് മിസ്സായി. അയ്യേ, ആ വീണൂറിന് അടിച്ചറാ അടിപൊളി. 4K അല്ല എടുക്കുന്നു, അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് ട്രൈ ചെയ്യാം, നല്ല പ്രതീക്ഷ ഉണ്ടെന്ന്. എന്തായാലും നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് പൊളിച്ചില്ലേ. എന്തായാലും പറഞ്ഞെങ്കിൽ കിട്ടി കരക്കടുപ്പിച്ച സാധനം ചാടിപ്പോയി. ഈ ടർപ്പോണ തോന്നുന്നുണ്ട് വാലാത്താൻ, വാലാത്താൻ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഊരിപ്പോരും. അതിൻ്റെ ചെറിയ അത്ര പവർ അല്ലാത്തതുകൊണ്ട് ഊരിപ്പോരും. ഒരു പ്രാവശ്യം കുട്ടി വെള്ളത്തിൽ വീണത്. എങ്ങനെ എടുക്കേനെ, കയറുവോ? ആക്സിഡന്റിൽ ഒരു പശു വെള്ളത്തിൽ. എൻ്റെ ഒരു കാലിനടി, ഒരു കാലിനടി ആ വള്ളി വള്ളി ആ പാലത്ത് നിന്ന് വെള്ളത്തിൽ വീണതാണ്. ആകെ വിറക്കണം. അതെ, മൂപ്പര അതിന്റെ ഒപ്പം കയറിയതാണ് ആ പശുവിന്റെ. മൂപ്പര വയറ് കെട്ടിട്ട് വെള്ളത്തിൽ വീണു. അതാണ് മൂപ്പര് പേടിച്ചിട്ട് കേറാണ്ട് മുമ്പ് വീണ്ടത് പോലെ. അത് ശരി, എന്തായാലും കഴിച്ചില്ല. ഞാൻ പേടിച്ച ആ ഒഴുക്കിലി അങ്ങനെ പോവോന്ന് ചോദിച്ചു. അല്ല, അത് ഒഴുക്കിനെതിരെ നീന്തി കഴിഞ്ഞാലേ പെട്ടെന്ന് തളരും. ആ അതാ പറഞ്ഞേ, നിക്കതായിരുന്നു പേടി. എന്തായാലും പറച്ചോങ്ങത്ത്. അത് വല്ല കുളത്തും ഉണ്ടാ. യാബിന് മീൻ അടിച്ചിട്ടുണ്ട്. മെല്ലനെ മെല്ലനെ കൊണ്ടാ കാട്ട് 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 കാട്ട്. ഇത് പിടിക്ക്, ഇത് പിടിക്ക്, ഇത് പിടിക്ക്, ഇത് പിടിക്ക്, ഇത് പിടിക്ക്. ഓയ് ജമ്പ്, അത് ജമ്പ് ചെയ്താണ്ടാ. അത് അങ്ങനെ തന്നെ മാറി 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 മാറി. ആയ് ഇതാ നല്ല ഫൈറ്റ്, രണ്ടെണ്ണം. അല്ല നല്ല ഫൈറ്റ് ഉണ്ട് കേട്ടാ, അടിപൊളി. ഓ പോയി, എങ്ങോട്ട് വന്നാണല്ലേ. ഒന്ന് ഹെവിയാ, ഒന്ന് ഹെവി സൈസാ. ചൂണ്ടല് പൊട്ടോടാ. പിടിക്ക് 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 പിടിക്ക്. മീൻ പിടിക്ക്, മീൻ പിടിക്ക്, മീൻ പിടിക്ക്, മീൻ പിടിക്ക്. ഓ എന്ന സാധനല്ലേ, അടിപൊളി. അത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ്. ഓക്കെ അടിപൊളി. അന്ന ഷിയാബ് രണ്ടെണ്ണത്തിന് തകർത്തു. അടിപൊളി അടിപൊളി. നിക്ക് നിക്ക്, വലണ്ട് വലണ്ട്. ഓ വാ, അത് വെച്ചിട്ടു പിടിച്ചിട്ടു വാ, പിടിച്ചിട്ടു വാ. അങ്ങോട്ട് വാ, അങ്ങോട്ട് വാ. നമ്മുടെ പാലാങ്ങണ്ണി പരീക്ഷണം അടിപൊളി. ടർപ്പോൺ അണ്ട കയ്യിലുള്ള അടിപൊളി തന്നെട്ടോ. ചെയ്യാവേ ചമര, നമുക്ക് കിട്ടിയിട്ടുള്ള പാലാങ്കണ്ണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ടർപ്പോൺ.
ഷിയാബിന്റെ ചൂണ്ടയിലടിച്ചു. നമ്മൾ റീൽ എടുക്കാൻ മറന്നുപോയി. എന്ന സാധനം അടിപൊളി. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത് ട്രൈ ചെയ്ത് നോക്കാം, എന്തെങ്കിലും നടക്കുമെന്നുള്ളത് നോക്കാം. നമ്മളൊപ്പമുള്ള ചേട്ടന് ഒരെണ്ണം കേറിയിട്ടുണ്ട്. ഇങ്ങോട്ടിരിക്കി. അടിപൊളി അടിപൊളി. അങ്ങനെ അവർക്കൊരു വാലാത്തം കയറി. ഇപ്പൊ അറിയില്ലമ്മ ജീവള്ള പറയില്ല. അപ്പൊ മച്ചമാരെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. കാരണം കാലത്ത് വന്നിട്ട് ഇത്ര നേരം ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സാധനമല്ല. എന്താ അറിയില്ല, ഇന്നലെ നല്ല ഒഴുക്കുണ്ടായിരുന്നു. ഇന്ന് ഒഴുക്ക് കുറഞ്ഞോണ്ടാണോന്ന് അറിയില്ല, ആക്ടിവിറ്റി തീരല്ല. വന്ന സമയത്ത് ആ ഒരു മീനടിച്ച് അത് ഈ ബ്രിഡ്ജിമ്മ കയറ്റി വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയി. എന്തായാലും കുഴപ്പമില്ല, നല്ലൊരു ഫീൽ തന്നെയാണ്. ഇപ്പൊ ഈ വാലാത്താൻ നമുക്ക് നല്ലൊരു സ്ട്രൈക്ക് വരുന്നുണ്ട്. നല്ല ഒരു മൂഡ് ഫിഷിങ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഈ നാടൻ വാട്ടറിൽ നമ്മൾ സബ്ക്യൂ ഒക്കെ ഇട്ടിട്ട്, ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മൾ പുതിയതുണ്ടാക്കിയ ആ ഷാഡും അടിച്ചതിൻ്റെ ആ ഒരു ഇതും. പിന്നെ ഒരു സാഡായിട്ട് തോന്നിയിട്ട് നമ്മുടെ ആ പശുംകുട്ടി അവിടെ നിന്ന് വീണതാണ്. അത് ഭയങ്കര ഫീലായി. കാരണം അത് ഒരു അതിൻ്റെ അമ്മനായിട്ട് വരുമ്പോൾ സൈഡിൽ കൂടെ നടന്നതാണ്. മൂപ്പിലൊന്ന് തട്ടിയത് ആ പോയിക്ക്. ഞാൻ വിചാരിച്ച് നേരെ പോയിരുന്നു. എന്തായാലും കുഴപ്പമില്ല, അത് ഭംഗിയായിട്ട് അതിനെ കയറ്റാൻ പറ്റി. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. രണ്ട് ദിവസത്തെ വീഡിയോ നമ്മൾ മിക്സ് ആക്കിയിട്ട് ചെയ്തത്. ഇത് നമ്മളുണ്ടാക്കിയ സബ്ക്കിയാണ് ഈ കാണുന്നത്. ഇതുമ്മേ രണ്ട് സ്ട്രൈക്ക് കിട്ടി നമുക്ക്, രണ്ട് മൂരിപ്പോയി. പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് യോഗമല്ല. 2021 തന്നെ മനുഷ്യ യോഗമാണ്. ടോട്ടലി എന്താ പറയുക, ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഒരുപാട് ഫിഷിങ് നടത്തി. വലിയ കാര്യമായിട്ടുള്ള കഥ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഈ ഒരു സീസൺ ശരിക്കും മിസ്സിങ് തന്നെയാണ്. ഇനി എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്ത നല്ല ലക്കിയിട്ടുള്ള എപ്പിസോഡുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.